വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ മൂന്ന് സീരീസിലും മൂന്ന് ഇക്വേഷനാണ് വരുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ വരുന്ന ഇക്വേഷനാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്ന ഇക്വേഷനാണ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. കണ്ടിന്യൂസ് സീരീസിൽ വരുന്ന ഇക്വേഷനാണ് സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. അപ്പോൾ എങ്ങനെ ഇൻഡിവിജ്വൽ സീരീസ് മനസ്സിലാക്കാമെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യത്തിൽ ഒരു കാര്യം മാത്രമേ തരുള്ളൂ, അതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, ഇവിടെ കണ്ടോ, കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഡേറ്റ ഷോയിങ് മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇൻ ദ സബ്ജക്ട് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയിലെ കുറച്ച് കുട്ടികളുടെ മാർക്ക് തന്നിട്ട് അരിത്തമെറ്റിക് മീൻ കാണാൻ പറയുന്നു. അവിടെ ഒരു സംഭവം മാത്രം, അതായത് ഒരു വേരിയബിൾ മാത്രമേ തന്നിട്ടുള്ളൂ, അപ്പോൾ ഇതിന് എക്സ് എന്ന് പറഞ്ഞെടുക്കാം. അതാണ് ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് അരിത്തമെറ്റിക് മീൻ കാണുന്ന ഇക്വേഷൻ എന്താ, സിഗ്മ എക്സ് ബൈ എൻ. അതിൽ ഈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ടോട്ടൽ ഓഫ് എക്സ്, എക്സിൻ്റെ ടോട്ടൽ. സിഗ്മ എന്ന് വെച്ചാൽ ടോട്ടൽ ഓഫ് എന്നർത്ഥം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ 40 to 50 to 51 മുതൽ 62 വരെയുള്ളതല്ലേ. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി ആഡ് ചെയ്യുക, അതാണ് 560. ദാൻ എൻ എന്ന് പറഞ്ഞാൽ ഇത് എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം അല്ലേ ഉള്ളത്. സോ അരിത്തമെറ്റിക് മീൻ നമുക്ക് എങ്ങനെ കാണാം, എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, 560 by 10 ഇസ് ഈക്വൽ ടു 56. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ദൻ ഡിസ്ക്രീറ്റ് സീരീസിൽ എന്താ ഇക്വേഷൻ, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് എങ്ങനെ മനസ്സിലാക്കും, ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ നമുക്കിവിടെ എക്സും തന്നിട്ടുണ്ടാകും, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാകും, അതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇറക്കി എഴുതിയിട്ട് ഒരു എക്സ്ട്രാ കോളം കൂടി എഴുതണം, അതാണ് എഫ് എക്സ് കോളം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എഫ് കോളം എക്സ് കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. സോ 20 × 8 = 160, 13 × 12 = 360. അങ്ങനെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് എക്സ് കോളം കിട്ടും. ആ എഫ് എക്സ് കോളത്തിൻ്റെ ടോട്ടലും എടുക്കണം, എഫ് കോളത്തിൻ്റെ ടോട്ടലും എടുക്കണം. സോ ഡിസ്ക്രീറ്റ് സീരീസിൽ അരിത്തമെറ്റിക് കാണാനുള്ള മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, അതായത് എഫ് എക്സിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എഫിൻ്റെ ടോട്ടൽ. അപ്പോൾ എത്ര കിട്ടും, 2460 / 60 = 41 കിട്ടും ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് ഈ ഒരു അരിത്തമെറ്റിക് മീൻ. ഇനി കണ്ടിന്യൂസ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിലുള്ള ഇക്വേഷൻ സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ആണ്. സോ അവിടെ എം കണ്ടുപിടിക്കണം, സിഗ്മ എഫ് എം. അപ്പം നോക്കുക, കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ക്ലാസും തരും ഫ്രീക്വൻസിയും തരും, അതാണ് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ക്ലാസ് നമുക്കിവിടെ തന്നു, ഫ്രീക്വൻസിയും തന്നു, മൂന്നാമതായിട്ട് മിഡ് പോയിന്റ് കാണാം, അതായത് ഇതിൻ്റെ എല്ലാം മിഡ് പോയിന്റും. 0 and 10 നടക്ക് എത്രയാ, 5. 10 and 20 നടക്ക് 15. 20 and 30 നടക്ക് 25. അങ്ങനെ മിഡ് പോയിന്റ്സ് കാണാം. അപ്പോൾ എം കോളം കിട്ടി, ദെൻ എഫ് എം കോളം കാണാം. എഫ് എം കോളം എന്ന് വെച്ചാൽ എഫ് എം എം കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി നേരെ നേരെ. അപ്പോൾ നമുക്ക് എഫ് എം കിട്ടും, ആ എഫ് എം കോളത്തിൻ്റെ ടോട്ടലും കാണാം, എഫ് കോളത്തിൻ്റെ ടോട്ടലും കാണാം, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക, അതായത് സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 33 കിട്ടും. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ കാണുന്നത്. 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്തില്ലേ, വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.